ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഷെയർ ചെയ്തിരുന്ന പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റികളെല്ലാം ഷെയർ ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ കുറെ കൂട്ടുകാർ നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുതിർന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രവേശനോത്സവ ദിവസത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രസംഗമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് കുറെ കുട്ടികളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരേ സാഹചര്യമായിരുന്നു. അപ്പോൾ അവരൊന്നും ഇതുവരെ സ്കൂളൊന്നും വന്നിട്ടില്ല, നമ്മുടെ സ്കൂളിലൊന്നും ഇതുവരെ അവരാരും വന്നിട്ടില്ല, നമ്മളായിട്ടൊന്നും അവരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ കടുകട്ടി ഭാഷയിൽ നമ്മൾ വലിയൊരു പ്രസംഗം നടത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അവരുമായിട്ട് കൂടുതലൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇടപഴകുന്ന പോലെ ഒന്ന് അവരുമായിട്ടൊന്ന് ഇടപെടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് നമ്മളൊന്ന് ഇടപെടാൻ പോവുകയാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷവും എല്ലാം അവരെ പരിചയപ്പെടുത്തുക, നമ്മൾ ഈ പറയുന്ന വാക്കുകളിലൂടെ അവരെ പ്രസംഗത്തിലൂടെ സ്വാഗതം ചെയ്യുമല്ലോ. അപ്പം നമ്മൾ ഈ പറയുന്ന വാക്കുകളിലൂടെ അവർക്ക് സ്കൂളിലേക്ക് വരാനൊക്കെ ഉള്ളൊരു കൊതി തോന്നുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രസംഗത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അതിനുശേഷം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എങ്കിലും ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, കൂട്ടത്തിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രസംഗത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് June 1 കുട്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദകരമായ ദിവസം. പക്ഷെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ നമുക്ക് വീടുകളിൽ തന്നെ തുടരേണ്ടി വരുന്നു. അതുകൊണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂട്ടുകാർക്ക് നമ്മുടെ സ്കൂളിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് UP സ്കൂൾ, കോട്ടയം. എല്ലാവരും സ്കൂളിൻ്റെ പേര് പറഞ്ഞ് പഠിക്കണം കേട്ടോ. നമ്മുടെ സ്കൂളിന് 3 കെട്ടിടങ്ങളുണ്ട്. സ്കൂളിൻ്റെ ചുവരുകളെല്ലാം പെയിൻ്റ് അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ധാരാളം ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? വള്ളംകളിയുടെയും ഉത്സവത്തിൻ്റെയും കാടിൻ്റെയും ചിത്രങ്ങൾ, കൂടാതെ വേഴാമ്പലിൻ്റെയും മയിലിൻ്റെയും കടുവയുടെയും ആനയുടെയും ചിത്രങ്ങളുണ്ട്. സ്കൂളിൻ്റെ മുറ്റത്ത് ധാരാളം പൂച്ചെടികളുണ്ട്. മഞ്ഞക്കോളാമ്പിയും ചെമ്പരത്തിയും ഒക്കെ പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ സ്കൂളിൻ്റെ മുറ്റത്ത് വലിയൊരു മാവുണ്ട്. മാവിൽ അണ്ണാറക്കണ്ണനുമുണ്ട്. അണ്ണാറക്കണ്ണൻ്റെ വലിയ വാലും മുതുകിലെ വരയുമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. സ്കൂളിൽ വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്നറിയാമോ? ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറണം, അസംബ്ലി കൂടണം. ഒരു കാര്യം പറയാൻ മറന്നു, സ്കൂളിൽ മൈക്കുണ്ട്. നമ്മൾ മൈക്കിലൂടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലും, പ്രതിജ്ഞ ചൊല്ലും, പത്രവാർത്ത വായിക്കും, പിന്നെ പാടും, കഥ പറയും. നന്നായി പാടുകയും ചിത്രമൊക്കെ വരയ്ക്കുകയും ചെയ്യുന്നവർക്ക് ടീച്ചർ സമ്മാനങ്ങൾ നൽകാറുണ്ട്. പിന്നെ നേരെ ക്ലാസ്സിലേക്ക്. കുറേ കാര്യങ്ങൾ പഠിക്കണം, കളിക്കണം, പാട്ടുപാടണം, ചിത്രം വരയ്ക്കണം, കടലാസ് പൂക്കൾ നിർമ്മിക്കണം, അങ്ങനെ പലതും ചെയ്യാനുണ്ട് ഇവിടെ. നമ്മുടെ സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും കമ്പ്യൂട്ടറുണ്ട്. അതിൽ കളിപ്പെട്ടിയുണ്ട്. ടീച്ചർ ഞങ്ങളെ കൊണ്ട് അതിലെ പ്രവർത്തനങ്ങൾ ചെയ്യിക്കും. നല്ല രസമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ടീച്ചർമാർ ചോറും കറികളും വിളമ്പിത്തരും. ചില ദിവസങ്ങളിൽ പപ്പടവും മുട്ടയും ഒക്കെ ഉണ്ടാകും. ഓണത്തിന് സ്കൂളിൽ സദ്യയുണ്ട്, പായസവും ഉണ്ടാകും. അന്ന് ഞങ്ങൾ പട്ടുപാവാടയും ബ്ലൗസുമാണ് ഇടുന്നത്. എന്നിട്ട് എല്ലാവരും കൂടി പൂക്കളമിടും. സ്കൂളിൽ ഗാന്ധി ജയന്തിയും ശിശുദിനവുമൊക്കെ ആഘോഷിക്കാറുണ്ട്. അന്ന് ശിശുദിന റാലിയും ഉണ്ടാകും. മിഠായി ലഡുവും ഒക്കെ കിട്ടും. ക്രിസ്മസിന് ഞങ്ങൾ കൂട്ടുകാരെല്ലാം ചേർന്ന് നക്ഷത്രമുണ്ടാക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കൊതി തോന്നുന്നുണ്ടോ? എല്ലാം നടക്കും കേട്ടോ, പേടിക്കണ്ട. കൊറോണ വൈറസിനെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം, എന്നിട്ട് സ്കൂളിൽ പോയി പഠിക്കണം. ഇപ്പോൾ 2 ക്ലാസ്സുകാർക്ക് കുറച്ച് സങ്കടമുണ്ടാകും, കഴിഞ്ഞ വർഷം നന്നായി പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. വിഷമിക്കേണ്ട, ഇവിടെ ഞങ്ങൾ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയുണ്ട്. ഞങ്ങൾ സഹായിക്കാം. ഈ കാലവും കടന്നുപോകും. ബി കൂൾ, സ്റ്റേ സേഫ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രവേശനോത്സവത്തിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
അപ്പോൾ മുതിർന്ന കുട്ടികൾക്കായി ഷെയർ ചെയ്ത ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.